ഹൈ ഗായ്സ് ഇന്നപ്പോൾ മാർക്കറ്റൊക്കെ ഓൾറെഡി ഡൗൺ ആണ് ഡോമിനൻസ് ഒക്കെ കൂടി ഓൾട്ട് ഒക്കെ ഒന്ന് ബ്ലീഡ് ആയിരിക്കുന്ന സമയമാണ് അപ്പോൾ എല്ലാവരുടെയും ഫണ്ടൊക്കെ സേഫ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വിഷയം സി എം ഇ ഗ്യാപ്പ് അതായത് ബിഗോയിൻ സി എം ഇ ഗ്യാപ്പ് എന്നാൽ എന്താണ് ഇതെങ്ങനെയാണ് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് നോക്കേണ്ടത് ടെൻ എക്സ് റീഡറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താണ് സി എം ഇ ഗ്യാപ്പ് അതായത് ബിറ്റ് കോയിൻ സി എം ഇ ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ് അതിന് മുമ്പേ നമ്മൾ സി എം ഇ എന്താണ് സി എം ഇ ഫ്യൂച്ചേഴ്സ് എന്താണ് എന്നും കൂടെ മനസ്സിലാക്കണം അപ്പോൾ സി എം ഇ സി എം ഇ എന്ന് പറയുന്നത് ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് അതായത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഡെറിവേറ്റീവ് ട്രേഡിംഗ് എക്സ്ചേഞ്ച് ആണ് ഈ സി എം ഇ എന്ന് പറയുന്നത് സി എം ഇ എന്ന് പറഞ്ഞാൽ ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ചിൻ്റെ ഷോർട്ട് ഫോമാണ് അപ്പം അവർ പല രീതിയിലുള്ള അസെറ്റ് ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അതായത് അഗ്രികൾച്ചർ എനർജി ഇപ്പം ഞാനിതൊരു അവരുടെ വെബ്സൈറ്റിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തതാണ് അത് ഇത് കുറച്ചേ ഉള്ളൂ വേറെ ഡീറ്റെയിൽസും ഉണ്ട് നിങ്ങൾക്കത് നോക്കണമെങ്കിൽ ഗൂഗിളിൽ സി എം ഇ ഗ്രൂപ്പ് അടിച്ചാൽ മതി ഇപ്പം ഈ സി എം ഇ എക്സ്ചേഞ്ചിനെ തന്നെയാണ് സി എം ഇ ഗ്രൂപ്പ് എന്നും പറയുന്നത് അപ്പോൾ സി എം ഇ ഗ്രൂപ്പ് എന്നടിച്ചു കഴിഞ്ഞാൽ വരുന്ന വെബ്സൈറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ അസെറ്റ്സ് ആണോ അവർ മാനേജ് ചെയ്യുന്നത് ഇവിടെ നോക്കിയേക്കാണ് അഗ്രികൾച്ചർ എനർജി ഇക്വിറ്റി അതായത് സ്റ്റോക്ക് ഇൻഡെക്സുകൾ ഫോർ എക്സ് ഇൻഡെക്സുകൾ അതെല്ലാം മാനേജ് ചെയ്യുന്ന ഒരു വലിയൊരു എക്സ്ചേഞ്ച് തന്നെയാണ് അപ്പം ഇപ്പോൾ പറഞ്ഞ പോലെ ഇതൊരു ഡെറിവേറ്റീവ് ട്രേഡിങ് എക്സ്ചേഞ്ച് ആണ് ഡെറിവേറ്റീവ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് കോൺട്രാക്റ്റുകൾ അതായത് ഇപ്പം സ്റ്റോക്ക് ഒക്കെ ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഒക്കെ ഫ്യൂച്ചേഴ്സ് ഉണ്ട് പിന്നെ എഫ് ആൻ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഓപ്ഷൻസ് ഉണ്ട് അതായത് കോള് പുട്ട് ഒക്കെ സെൻഡ് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു അസറ്റ് ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു അസറ്റിൻ്റെ ഫ്യൂച്ചറിൽ എന്ത് വില ഉണ്ടാകും എന്ന് പ്രഡിക്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനാണ് ഈ ഡെറിവേറ്റീവ് ട്രേഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അതേ കാര്യം തന്നെയാണ് ഈ ബിറ്റ് കോയിൻ സി എം ഇ ഫ്യൂച്ചേഴ്സിന് സംഭവിക്കുന്നത് അപ്പം ഇതിനൊരു ടൈം പീരീഡ് ഉണ്ട് അതായത് ഗ്ലോബലി ആണെങ്കിൽ പറയുന്നതെങ്കിൽ ഇത് വെള്ളിയാഴ്ച വൈകുന്നേരം ക്ലോസ് ആകും മാർക്കറ്റ് ക്ലോസ് ആവുകയും ഞായറാഴ്ച വൈകുന്നേരം വീണ്ടും റീ ഓപ്പൺ ചെയ്യുകയും ചെയ്യും നമ്മുടെ ഇന്ത്യൻ ടൈം വെച്ചാണ് പറയുന്നതെങ്കിൽ ഇത് എന്താണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് അതായത് മണിയോടെ ഇത് ക്ലോസ് ആവുകയും തിങ്കളാഴ്ച ഒരു വെളുപ്പിനെ മൂന്ന് മണി രണ്ടര ടൈമോടുകൂടി റീഓപ്പൺ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഈ ഈ ഇടയ്ക്ക് വരുന്ന കുറച്ച് മണിക്കൂറുകളുടെ വ്യത്യാസമാണ് ഈ ഗ്യാപ്പായിട്ട് ഇവിടെ ഫോം ചെയ്യുന്നത് ഇത് സി എം ഇയുടെ ബിറ്റ് കോയിൻ സി എം ഇ ചാർട്ടാണ് അതിൻ്റെ വൺ ഡെയിലി ടൈം ഫ്രെയിമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പം ഇതിൽ ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന കുറച്ച് ഗ്യാപ്സ് ഗ്യാപ്സാണ് അപ്പം ഞാനത് ഒന്ന് ക്ലിയറായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് സംഭവം അപ്പോൾ അതിനു മുമ്പ് ഇതെങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഇത് ഇവിടെ ഒരു ഗ്യാപ്പാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഡിസംബർ ഇരുപത്തി നാല് ഡിസംബർ രണ്ടായിരത്തി ഇരുപതിലാണ് അതായത് അതൊരു ഫ്രൈഡേ അതൊരു വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഈ വെള്ളിയാഴ്ച ഈ മാർക്കറ്റ് ക്ലോസ് ആയി ആയിക്കഴിഞ്ഞ് പിന്നെ അടുത്ത സൺഡേ വൈകുന്നേരം തുറക്കുമ്പോൾ ഈ ഗ്യാപ്പ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അവിടെ സ്പോട്ട് ട്രേഡിങ് നമ്മൾ ക്രിപ്റ്റോ ചെയ്യുന്നവർക്കറിയാം ക്രിപ്റ്റോ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ മാർക്കറ്റാണ് അതിനൊരു ക്ലോസിങ് ഇല്ല ഇപ്പോൾ പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ പോലും അതിനൊരു ക്ലോസിങ് ഇല്ല ബാക്കിയുള്ള എല്ലാ മാർക്കറ്റിനും ക്ലോസിംഗ് ഉണ്ട് അപ്പം ആ ഒരു ഡിഫറൻസ് സ്പോട്ടിൽ ഇപ്പം ബിറ്റ് കോയിൻ്റെ വില എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല ഇപ്പം ബിറ്റ് കോയിൻ്റെ വില ഫ്രൈഡേ അമ്പതിനായിരത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ ഈ സി എം ഇ മാർക്കറ്റ് ക്ലോസ് ആകുന്നു അപ്പം അമ്പതിനായിരത്തിലായിരിക്കും ഈ ഓർഡർ ഇവിടെ ക്ലോസ് ആകുന്നത് ഇവിടെ വന്നിട്ട് ഈ ഓർഡർ ക്ലോസ് ആകുന്ന അമ്പതിനായിരത്തിലായിരിക്കും എന്നിട്ട് തിരിച്ച് ഞായറാഴ്ച വൈകുന്നേരം തുറക്കുമ്പോഴത്തേക്കും ഇത് അറുപതിനായിരത്തിലാണ് ബിറ്റ് കോയിൻ്റെ വില നിൽക്കുന്നതെങ്കിൽ ഈ ഗ്യാപ്പ് തമ്മിൽ ഒരു പതിനായിരം രൂപയുടെ ഡിഫറൻസ് വേണം മനസ്സിലായത് അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ ഗ്യാപ്പായിട്ട് ചാർട്ടിൽ കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സി എം ഇ ഗ്യാപ്പുകൾ മാർക്കറ്റിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി എം ഇ ഗ്യാപ്പിൻ്റെ ഒരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു തവണ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ അതായത് ഇവിടെ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട് നമ്മൾ നോക്കിയാൽ ഡിസംബർ വരുമ്പോൾ ഗ്യാപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ആയിക്കഴിഞ്ഞാൽ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് തിരിച്ചു വരും എന്നാണ് പറയുന്നത് ഇപ്പം മുകളിലാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അത് മുകളിലോട്ട് പോയി അത് ഫില്ല് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതുവരെ ഉള്ള സി എം എ ഗ്യാപ്സ് എല്ലാം അങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒക്കെ നോക്കിയാൽ കാണാം ഈ സൈഡിൽ ഇവിടെ ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇവിടുണ്ട് ഇവിടെ ഇതെല്ലാം ഗ്യാപ്പ് ഇവിടെ എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് ഈ ഗ്യാപ്പ് ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ പോലെ ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇപ്പം ബി ടി സി നിലവിൽ ഫില്ല് ചെയ്യാത്ത ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്വൻ്റി ഫോർ ട്വൻറ്റി സിക്സ് അതായത് ഇരുപത്തി നാലായിരം ഇരുപത്തി ആറായിരം ഡോളറിൽ ഒരു സി എം എ ഗ്യാപ്പുണ്ട് ഇത് ക്രാഷായ നമ്മുടെ മാർച്ച് ടൈമിൽ ബിറ്റ് കോയിൻ ഏപ്രിൽ ടൈമിൽ ബിറ്റ് കോയിൻ ആയപ്പോൾ ഈ ട്വൻറ്റി വ ട്വൻറ്റിക്ക് വരെ ബിറ്റ് കോയിൻ എത്തും എന്ന ആൾക്കാർ പറയാൻ ഉണ്ടായ കാരണവും ഇതാണ് അതായത് ഈ സി എം ഐ ഗ്യാപ്പ് ഇവിടെ ഒരു സി ഈ പതിനെട്ടിലുണ്ട് അത് ഞാൻ മാർക്ക് ചെയ്യാൻ വിട്ടുപോയ ഈ പതിനെട്ട് കെ റേഞ്ചിൽ ഒരു സി എം ഐ ഗ്യാപ്പുണ്ട് ഈ റേഞ്ചിൽ അപ്പം ഈ ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാണ് തിരിച്ചിവിടം വരെ ബോട്ടം ചെയ്യും ഇരുപത് കെ വരെ ബോട്ടം ചെയ്യും എന്ന് പലരും പറഞ്ഞിരുന്നത് പക്ഷേ ഇത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തേർട്ടി കെ റേഞ്ച് വന്നിട്ട് തിരിച്ച് ബൗൺസായി പോവുകയാണ് ചെയ്തത് ഇപ്പം ഇനി ഫില്ലാകാനുള്ളത് ഒന്ന് രണ്ട് മൂന്ന് ഗ്യാപ്പാണ് ഈ പറഞ്ഞ പോലെ തേർട്ടി ത്രീ കെയിലും ഒരു ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ട് സി എം ഇ ഗ്യാപ്പ് അതും ഇപ്പോൾ ഒരു കറക്ഷൻ വന്നിട്ട് അതും ഫില്ലായിട്ടില്ല ഇനി ഇതൊക്കെ ഫില്ലാകാനായിട്ട് തിരിച്ചിറങ്ങി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന പോലെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ടെന്ന് പറയുന്ന പോലെയാണ് കാരണം സി എം ഇ ഗ്യാപ്പും നമ്മൾ ട്രേഡിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ഇപ്പം ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് നമ്മൾ ട്രേഡ് ചെയ്യാറുണ്ട് എന്നാൽ ഇൻഡിക്കേറ്റർ ആക്കുറേറ്റ് ആണോ ഒരു ഇൻഡിക്കേറ്ററും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോബിലിറ്റി തരത്തില്ല അതുപോലെ തന്നെയാണ് സി എം ഇ ഗ്യാപ്പ് സി എം ഇ ഗ്യാപ്പ് ഫില്ല് ചെയ്യാം എന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയാൻ പറ്റത്തില്ല പക്ഷേ എന്നാൽ ഇപ്പം ചെയ്യത്തില്ല എന്നും പറയാൻ പറ്റത്തില്ല ഫിഫ്റ്റി ഫിഫ്റ്റി പോസിബിലിറ്റി ആണുള്ളത് അപ്പം ഇപ്പോഴത്തെ ഒരു സിനാരിയോ നോക്കുവാണെങ്കിൽ ഈ സി എം ഇ ഇന്നത്തെ പ്രൈസ് നിൽക്കുന്നതും സി എം ഇ ഗ്യാപ്പിലാണ് അതായത് ഈ റേഞ്ച് ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി നയൻ കെ അത് ഇവിടൊരു സി എം ഇ ഗ്യാപ്പ് റേഞ്ചിലാണ് ഇത് കംപ്ലീറ്റ്ലി ഫില്ലായിട്ടുമില്ല അപ്പോൾ ഈ റേഞ്ചിലാണ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇൻഡിക്കേറ്ററായിട്ട് കണക്കാക്കപ്പെടുന്നു എന്നതുകൊണ്ടും ഇതൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ടും അവിടെ ആക്ട് ചെയ്യുന്നുണ്ട് അതായത് സി എം ഇ ഗ്യാപ്പ് ഇപ്പോൾ മേളിലാണോ ഉള്ളതെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ അപ് ട്രെൻഡിലാണ് മേളിലൊരു സി എം ഗ്യാപ്പ് ഉണ്ട് അപ്പം അത് അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് ഇപ്പം താഴോട്ട് വരുമ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് താഴോട്ട് ഇങ്ങോട്ട് വരികയാണ് അപ്പം ഇവിടെ ഒരു സി എം ഐ ഗ്യാപ്പ് ഉണ്ട് ഇതൊരു റെസി സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത കൂടുതലാണ് അപ്പം അതാണ് ഈ സി എം ഐ ഗ്യാപ്പ് നമ്മൾ ട്രേഡ് ചെയ്യുന്നവർ പലരും സി എം ഐ ഗ്യാപ്പിനെ പറ്റി ചർച്ച ചെയ്യുന്ന ഒരു കാര്യം ഇവിടെ ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർ കെയിൽ ഒരു സി എം ഐ ഗ്യാപ്പ് ഞാൻ വരച്ചിട്ടുണ്ട് അത് എനിക്ക് നോക്കിയാൽ കാണാം അത് ഓൾറെഡി ബട്ട് ഫില്ലാകുകയും ചെയ്തു കാരണം മേളിലോട്ട് കയറി കയറി ഒരു കറക്ഷൻ വന്ന് ഓൾറെഡി ഫില്ലാകുകയും ചെയ്തു അപ്പോൾ ഇതാണ് പോസിബിലിറ്റി അത് വേണേൽ ഫില്ലാകാം ഫില്ലാവാതിരിക്കാം അപ്പം ഇതാണ് സി എം ഇ ഗ്യാപ്പ് അതായത് ഇങ്ങനെ സി എം ഇ ഷിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചേഴ്സ് ഡെറിവേറ്റീവ്സ് ട്രേഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ചാർട്ടിലുണ്ടാകുന്ന ഗ്യാപ്പ് അതായത് പ്രൈസ് ഡിഫറൻസിന് സ്പോട്ട് പ്രൈസും ഫ്യൂച്ചർ പ്രൈസും തമ്മിലുള്ളൊരു ഡിഫറൻസ് ആ ഒരു ഡിഫറൻസ് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ ചാർട്ടിൽ ഇങ്ങനെ പല ഗ്യാപ്പും വരുന്നത് അപ്പം ഇത് ഗ്യാപ്പിനെയാണ് സി എം ഇ ഗ്യാപ്പ് എന്ന് പറയുന്നത് അപ്പം ഇത് കൂടുതലായിട്ട് സി എം ഇ ഫ്യൂച്ചേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇത്ര സിമ്പിളാണ് സി എം ഇ ഫ്യൂച്ചേഴ്സ് വേറെ പ്രത്യേകിച്ച് ഇതിൽ വലിയ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളൊന്നുമില്ല ഇത് ട്രേഡ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇത് നോക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നോക്കിയില്ലെങ്കിലും പ്രശ്നങ്ങളൊന്നും വരാനില്ല എന്നാൽ നോക്കുന്നതും നല്ലതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ക്രിപ്റ്റോ ഫീൽഡിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്യുക ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ